കൃഷ്ണ ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണിന്ന് ഇന്ന് ഗുരുവായൂരപ്പന്റെ കളഭാലങ്കാരം മുട്ടുകാലമിൽ കാലുമിലും നിന്ന് ഒരു കൈയ്യിൽ ചക്രം പോലത്തെ തിലകം പിടിച്ചിട്ടുണ്ട് അടുത്ത കയ്യിൽ ഓടക്കോഴനും പിടിച്ചോണ്ടുള്ള കളഭാലങ്കാരമാണ് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇന്ന് ഗുരുവായൂരപ്പിൻ്റെ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി മേൽശാന്തി കക്കാട് കിരണാനന്ദ നമ്പൂതിരി ഉണ്ടായത് കളപാലങ്കാരം കക്കാട് സതീശോധിക്കാൻ അസ്ഥലായിട്ട് ചാർത്തിയിട്ടുണ്ട് എന്തൊരു ഭംഗി അറിയോ കാണാൻ ഒരു മിഡിഡുക്കനായിട്ടൊരു ഒരു ഉണ്ണിക്കണ്ണൻ ആ കാലും മുട്ട് രണ്ടും നിലത്ത് കുത്തിങ്ങണേ ഉയർന്നു നിൽക്കണോ ഏഹ് കാല് പിന്നാലെ നീട്ടിവെച്ചിട്ട് ആ കാലുമ്പില് തളകള് കാണാണ്ട് ആ പൊൻകാലുമ്പില് ഏഹ് പൊൻതളകൾ കാണാണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുമ്പനോട് പറ്റി കിടക്ക ഒരു മിടക്കൻ ഉണ്ണി എന്താ കുംഭേന്റെ മുകളൊക്കെ കിങ്ങണി പറ്റി കിടക്കണ കാണാന്നുള്ളൊരു ഭംഗി അറിയോ കഴുത്തിൽ നല്ല ഭംഗിയുടെ ഒരു മുല്ലമൊട്ട മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കൈവളകള് തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തേ കൈയില് ഒരു സ്വർണത്തിലകം വെച്ചിട്ട് ചക്രം പോലെ അത് ആ ചക്രം പോലത്തെ തിലകമാണ് വലത്തേക്കൈല് ഇടത്തെ കൈയില് ഓടക്കോഴും അങ്ങനെയാണ് പൊന്നോടും കണ്ടിന് ഇപ്പൊ നല്ല ഗൗതുക കളിക്കാൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന പോലെ ആ ചക്രം പോലത്തെ സാധനം ഉരുട്ടി കളിക്കാനുള്ളതാവും ശോതമ കൊടുത്തതാണ് ശോധമെച്ചാൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്താ ഉണ്ണിയുടെ ഒരു കൗതുകം കാണാൻ ഏഹ് കഴുത്തിൽ നല്ല ഭംഗിയുള്ള മുല്ലമുട്ട് മാല ചാർത്തി കഴുത്തിനോട് വളയം പോലത്തെ മാല കൈവളകള് തോട് ഒക്കെ ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റീമില് സ്വർണ്ണഗോപി എല്ലാം തിളങ്ങുന്നുണ്ട് കണ്ണെന്നു വച്ചാൽ നല്ല പുഞ്ചിരി നല്ല കൗതുകത്തോട് കൂടിയുള്ള പുഞ്ചിരി ഏർ നല്ല സന്തോഷമായിട്ട് കളിക്കാൻ തയ്യാറായിട്ട് നിക്കാണേ കുടി കുടികഴിഞ്ഞ് വെണ്ണയൊക്കെ കൊടുത്ത് കളിക്കാൻ ഇട്ടിട്ടുള്ളത് കളിക്കാൻ തയ്യാറായി നിൽക്കണ ഒരു പൊന്നുണിക്കണ്ണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് ചന്ദനം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഏഹ് തിരുമുടിമാലകൾ രണ്ടെണ്ണാണ് ചാർച്ചിരിക്കണത് ഒന്ന് വെളുത്ത അന്ത്യാലും തുളസി ഇടകലറന്നുള്ളത് ഒന്ന് മറ്റൊന്ന് താമരയും തുളസി ആയിട്ടുള്ളത് തെച്ചിയായിട്ട് അങ്ങനെ ഒന്ന് അങ്ങനെ രണ്ട് ആ ചാർത്തിരിക്കണത് അതുപോലെ കരുത്തിൽ രണ്ട് ഒരു മാല കിഴുപ്പട്ടൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അതെങ്ങനെയാച്ചാൽ മോൾഭാഗം തുളസിയും വെളുത്ത പൂ ഇടകർന്ന് അതിൻ്റെ തോൾഭാഗം കഴിഞ്ഞാൽ എന്താ തെച്ചിൻ തുളസി ആയിട്ട് അങ്ങനെയുള്ള ഒരു ഉണ്ടമാല മറ്റേ ഉണ്ടമാല വെച്ചാൽ താഴത്തുനിന്ന് മോളക്കാ ചാർത്തിരിക്കണത് അതെങ്ങനെയാ വെച്ചാൽ വെളുത്തപ്പൂവ് അന്തരവട്ടപ്പൂവ് തുളസി അതുകഴിഞ്ഞാൽ കുറച്ച് താമരപ്പൂവ് വെളുത്ത താമര അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് അങ്ങനെയൊന്നും മുകളക്കിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ പുന്നുണി കണ്ടാൽ ആ വള്ളി എന്തായാലും ഈ താഴത്തുനിന്ന് മുളയ്ക്ക് ചാർച്ച ഒരു വള്ളി പോലെ ചാർച്ച പോലെ തോന്നുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുത്താണ് ഇങ്ങനെ മുട്ട കുത്തി നിക്കണത് തോന്നുന്നു കണ്ടാൽ അത്ര രസമായിട്ട് ആ പൊന്നുണി കണ്ടാൽ നല്ല കൗതുകം കള്ളം വിട്ട് വിട്ടുക്കെന്നായിട്ട് ഒരു ഉണ്ണി കണ്ടാൻ നല്ല സന്തോഷാവും ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനായിട്ട് രണ്ട് മൂന്ന് മാലകൾ ചാർത്തിട്ടുണ്ട് താമരയും തുളസി ആയിട്ടുള്ളതൊന്ന് പിന്നെ തെച്ചി തുളസിയും താമരായിട്ടുള്ളതൊന്ന് പിന്നെ താമരയും തുളസിയും വെളുത്തപ്പൂവായിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് മൂന്നുണ്ട മാലകൾ വിധാനായിട്ടും ചാർച്ചിട്ട് അതൊന്നും നല്ല ഭംഗിയിട്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമായി മിഡ് മിടക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ്റെ താമുട്ടുകാര് കുത്തിയിട്ട് ഇങ്ങനെ വേണം ഒരു ചക്രം കയ്യില് പിടിച്ച് ഓടക്കോഴ് ഉണ്ട് കൈയില് അങ്ങനെ കളിക്കാൻ തയ്യാറായിട്ട് ഒരു മിഡ് മിടിക്കൻ നമുക്ക് കളിക്കാട്ടോ കണ്ണന്റെ കൂടെ അനുഗ്രഹിക്കണേ ദശകം ഇരുപത്തൊന്ന് ശ്ലോകം നാല് നാരായണീയം മലയാള വിവർത്തനം ഭാഗം പ്രതീജിയിൽ മനോഹര കേതുമാലം ദേശേ വിളങ്ങുമതി കോമള വിഷ്ണുരൂപം ശ്രീലക്ഷ്മി സേവിത കളേ കാമകാന്തി രൂപം തൊഴുന്നു സൂനരാലും ഒരു പ്രജാപതിലും ആ ശ്രീലകത്ത രൂപം എപ്പോഴും മനസ്സിൽ തെളിഞ്ഞവരണേ എല്ലാ വിഷമങ്ങളും മാറ്റി തരണേ അനുഗ്രഹിക്കണേ കണ്ണാ അനുഗ്രഹിക്കണേന്നുള്ള കൂടി ആ പിൻഗാവട്ട നീ നീട്ടിവെച്ചിരിക്കണ തൃപ്പാദം ഉണ്ടല്ലോ ആ തളകെട്ടിയ തൃപാതം അതങ്ങട്ട് മുറുകം പിടിക്കാം എന്നിട്ട് നമുക്ക് നാമം ജപിക്കാം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റി ആ നെന്തിരുപടി നമ്മളെ കൂടെ ചേർക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്കനാമം ജപിക്കല്ലേ നാരായണ 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 ഹരേ ഹരേ